വെൽക്കം ടു മൈ ചാനൽ നോഫാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ തിന്നായി അരിഞ്ഞത് കഴുകി അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ശർക്കര കുറച്ച് ചൂട് വെള്ളത്തിൽ അലിയിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. നമുക്ക് പുളിയാണ്, ഒരു ചെറുനാരങ്ങ അളവിലുള്ള പുളി 2 കപ്പ് ഇളം ചൂട് വെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്. മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തത്. ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കായ ഞാനിവിടെ ഒരു കട്ടയാണ് എടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന എണ്ണയിൽ തന്നെ ഇഞ്ചിക്കറി എടുത്ത് ശരിയാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ ചിക്കി എടുത്തത്. പിന്നീട് മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോയത് നോക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇഞ്ചി മൂത്തിട്ടില്ല, കുറെ കൂടെ ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറായി വരണം. വറുത്ത ഇഞ്ചി കോരിയെടുത്തതാണ്. ഈ ചൂടിലിരുന്ന് കുറച്ചുകൂടി അത് മൂത്ത് വന്നോളൂ. ഇനി നമുക്ക് കടു വറുക്കാം. 1/2 ടീസ്പൂൺ കടുവാണ് എടുത്തിരിക്കുന്നത്. കടു വറുത്തതിന് ശേഷം കടു പൊട്ടുന്നുണ്ട്. കടു പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത് നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. കൊച്ചുള്ളി നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് അതിലേക്ക് മസാലകളെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷമേ മസാല ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പുളിവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി, നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കായത്തിൻ്റെ കട്ട നമുക്ക് ഇപ്പോഴും ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ അത് തിളച്ച് വരുമ്പോഴേക്കും അലിഞ്ഞ് ചേരും. നെക്സ്റ്റ് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി വരണം. നമുക്കിനി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി കുറുകി വരണം. നമുക്കിനി ശർക്കര അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
എനിക്കിവിടെ ഉപ്പ് പാകത്തിനാണ്. ഇപ്പം ഇത് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ കറക്റ്റ് പാകം. തരിതരയായിട്ടൊക്കെ കിടന്നിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിൽ ഉപ്പ്, എരി, പുളി, മധുരം, ഇഞ്ചിയിടാൻ നേരിയ കയർപ്പ്, എല്ലാ സോസുകളും ഒരുമിച്ച് വന്ന് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.